ദൈവമില്ലായിരുന്നെങ്കിൽ ദൈവത്തെ സൃഷ്ടിക്കേണ്ടത് ഒരാവശ്യമായേനെ എന്ന് വോൾട്ടയർ. മണ്ണും മനസ്സും പങ്കിട്ടെടുക്കാൻ മനുഷ്യർ മതങ്ങളെയും ദൈവങ്ങളെയും സൃഷ്ടിച്ച കഥ വയലാർ പാടി. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് വിമർശിച്ചു. നിരീശ്വര ദർശനങ്ങൾ എന്ന് എഴുതി തള്ളുന്നതിന് മുൻപ് ഈ ചിന്തകൾ ഉയർത്തുന്ന വെല്ലുവിളി ഓരോ ദൈവവിശ്വാസിയും ഏറ്റെടുക്കണം. ഞാൻ എൻ്റെ ദൈവത്തെ സൃഷ്ടിച്ചതാണോ അതോ ദൈവം എന്നെ സൃഷ്ടിച്ചതാണോ? മതം എന്നാൽ പലപ്പോഴും ധനാധികാരങ്ങളുടെ കയ്യിലൊരു ചട്ടുകമായി മാറാറുണ്ട്. ഇന്ന് ജെറോബോവാം ചെയ്യുന്നതും അതുതന്നെ. അവൻ ദാവീദ് ഭവനത്തോട് കലഹിച്ചു, രാജ്യം രണ്ടായി പിളർന്നു. വടക്കുള്ള 10 ഗോത്രങ്ങൾ ഇസ്രായേൽ, തെക്കുള്ള 2 ഗോത്രങ്ങൾ യൂദാദേശം. ഏകദൈവം, ഏകജനം, ഏകദേവാലയം എന്ന ഉടമ്പടിക്രമത്തിൽ ദേവാലയം യൂദായിലെ ജെറുസലേമിലായിരുന്നു. അതിനെ ശത്രുദേശമായി കണക്കാക്കി ജെറോബോവാം തന്റെ ദേശാതിർത്തികളിൽ പകരം ആരാധനാലയങ്ങൾ നിർമ്മിച്ചു, സ്വർണക്കാളകളെ പ്രതിഷ്ഠിച്ചു. പുറപ്പാട് പുസ്തകത്തിലെ മഹാഅപരാധത്തിന്റെ വിഗ്രഹാരാധനയുടെ അലയൊലി. അവന്റെ സന്തതികൾ പിന്തുടർന്ന ഈ ദുഷ്ടമാർഗത്തെ കുറിക്കാൻ ജെറോബോവാമിന്റെ മാർഗമെന്ന പ്രയോഗം തിരുവചനം ആവർത്തിക്കുന്നു. ദൈവം കനിഞ്ഞു നൽകിയ മണ്ണ് കാക്കാൻ അവൻ ദൈവത്തെ തന്നെ പറിച്ചെറിഞ്ഞു. ചെസ്റ്റർട്ടൺ പറഞ്ഞു, നമ്മുടെ വിശ്വാസം മറ്റൊന്നുമായി തുലനം ചെയ്യാനാവില്ല, കാരണം അതിന് സമാനതകളില്ല. ഈ സവിശേഷത പൊങ്ങച്ചം പറയാനും പയറ്റാനും അഹങ്കരിക്കാനുമുള്ളതല്ല, ക്രിസ്തീയ ധർമ്മത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. പച്ചപുൽപ്പുറങ്ങളിൽ ഇന്ന് ആയിരങ്ങളെ പോറ്റിയ നാഥനെ നാം പുല്ലു തിന്നുന്ന കാളയോട് ഉപമിക്കരുത്.